ഇടുക്കി ജില്ലയിൽ കഞ്ചാവ് ഉൾപ്പെടെ ലഹരി കേസുകളിൽ പിടികൂടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. കഞ്ചാവ്, ഹാഷിഷ്, ചരസ് എന്നിവ കൂടാതെ പുതുതലമുറയിൽ ലഹരിയുടെ ഉപയോഗം ജില്ലയിൽ കൂടി വരുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഒന്നര മാസത്തിനിടെ അബ്കാരി എൻടിപിഎസ് കേസുകളിലായി 170 പേരാണ് ജില്ലയിൽ പിടിയിലായത്. ഇടുക്കി ജില്ലയിൽ ലഹരി ഉപയോഗം കൂടി വരുന്നതായാണ് എക്സൈസ് കണക്കുകൾ. കൂടുതലും ലഹരിക്ക് അടിമപ്പെടുന്നത് യുവാക്കളാണ്. കഴിഞ്ഞ മാർച്ച് 1 മുതൽ ഏപ്രിൽ 17 വരെ നടത്തിയ പരിശോധനകളിൽ 217 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 170 പേർ പിടിയിലാവുകയും ചെയ്തു. അടുത്തിടെ ജില്ലയിൽ പരിശോധന ശക്തമാക്കിയ സാഹചര്യത്തിലാണ് കേസുകൾ വർദ്ധിച്ചതെന്ന് എക്സൈസ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. സമീപകാലത്തായി യുവാക്കളെ ലക്ഷ്യം വെച്ച് കഞ്ചാവും മയക്കുമരുന്നും എത്തിച്ചു നൽകുന്ന സംഘങ്ങൾ ജില്ലയുടെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നതായാണ് സൂചന. ആന്ധ്ര, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് അതിർത്തി കടത്തിയെത്തിക്കുന്ന മയക്കുമരുന്ന് ചില്ലറ വിൽപ്പനക്കാർക്ക് എത്തിച്ചു നൽകാൻ വൻതോതിൽ ഇടനിലക്കാരും പ്രവർത്തിക്കുന്നുണ്ട്. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ കഞ്ചാവ് കച്ചവടം നടത്തുന്ന സംഘങ്ങൾ രാത്രിയോടെ പല മേഖലകളിലും തമ്പടിക്കും. പോലീസിന്റെ നിരീക്ഷണം കാര്യമായി എത്താത്ത മേഖലകളിലാണ് ഇവരുടെ ഇടപാടുകൾ. കേസുകൾ വർദ്ധിച്ചതോടെ പോലീസും എക്സൈസും ജാഗ്രതയിലാണ്. സിറപ്പുകളും ലഹരി കലർന്ന ഗുളികകളും വിൽപ്പന നടത്തുന്ന സംഘങ്ങളും സജീവമാണെന്നാണ് ലഭിക്കുന്ന വിവരം. അടുത്തിടെയായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അനേകം കഞ്ചാവ് ചെടികളും പോലീസും എക്സൈസും കണ്ടെത്തി നശിപ്പിച്ചിട്ടുണ്ട്. ലഹരി വസ്തുക്കളുടെ കടത്തും വ്യാജമദ്യ വിപണനവും തടയാൻ വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമായി തുടരാനാണ് എക്സൈസിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ.